ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് 4x4 റൂബിക്സ് ക്യൂബിൽ പാരിറ്റി എറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എറർ വരുന്നുണ്ട്. അത് ചെയ്യുന്ന എല്ലാവർക്കും അറിയും പാരിറ്റി എറർ അതെന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മുമ്പ് നമ്മൾ മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് 4x4 റൂബിക്സ് ക്യൂബിൻ്റെ വീഡിയോ. ഒരെണ്ണം ബിഗിനേഴ്സ് മെത്തേഡ്, ഒരെണ്ണം ഇൻ്റർമീഡിയറ്റ് മെത്തേഡ്, ഒരെണ്ണം പിന്നെ സെൻറ്റേഴ്സ് മാത്രം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ. അങ്ങനെ മൂന്ന് വീഡിയോ നമ്മൾ 4x4 റുബിക്സ് ക്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിനൊക്കെ നിങ്ങൾ നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പാരിറ്റി എററിൻ്റെത് ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ പോകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയുടെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അധികം ലെങ്ക്തുണ്ടാവില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത് മാത്രമേ പറയുന്നുള്ളൂ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ 4x4 റുബിക്സ് ക്യൂബ്. ഇതിൽ നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തേർഡ് ലെയർ വരെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പാരിറ്റി എറർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ എളുപ്പത്തിൽ പറയാം, കൂടുതൽ കൺഫ്യൂസിംഗ് ഒന്നും വരേണ്ട ആവശ്യമില്ല. എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ 3x3 റുബിക്സ് ക്യൂബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ടോപ്പിൽ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ടോപ്പിൽ ഇപ്പോൾ ഇത് യെല്ലോ ആണ് ടോപ്പിലുള്ളതെങ്കിൽ അവിടെ നമ്മൾ പ്ലസ് വരുത്താൻ വേണ്ടി നോക്കുമല്ലോ. അപ്പോൾ പ്ലസ് വരുത്താൻ വേണ്ടി നോക്കുന്ന സമയത്ത് 3x3 കേസിലാണെങ്കിൽ പെട്ടെന്ന് അവിടെ പ്ലസ് വരും. എന്നാൽ 4x4 വരുമ്പോൾ അവിടെ പ്ലസ് വരാത്ത കേസ് വരും. അതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ പാരിറ്റി എറർ എന്ന് പറയുക. 4x4 നമ്മൾ 3x3 നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഫ്രണ്ട് അപ്പ് റൈറ്റ്, അപ്പ് ഇൻവേഴ്സ്, റൈറ്റ് ഇൻവേഴ്സ്, ഫ്രണ്ട് ഇൻവേഴ്സ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലസ് കറക്റ്റ് കിട്ടും. ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4x4 കിട്ടില്ല. അങ്ങനെ പ്ലസ് കിട്ടാത്ത ഒരു കണ്ടീഷനെയാണ് നമ്മൾ പാരിറ്റി എറർ എന്ന് പറയുക. പല പല ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇവിടെയും ഇവിടെയും പ്ലസ് ആയിട്ടുണ്ട്. ഇവിടെ താഴെ കണ്ടു ഈ രണ്ട് യെല്ലോ, ഇത് മുകളിലൂടെ കറക്റ്റ് കയറിയിട്ടാണെങ്കിൽ ഇവിടെ പ്ലസ് ആയി കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്കങ്ങനെ പ്ലസ് കിട്ടാത്ത കേസ്, നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ ആ സ്റ്റെപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് പ്ലസ് കിട്ടില്ല മുകളിൽ. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒരു ഇതാണ് വന്നിട്ടുള്ളത് യെല്ലോരെ. പക്ഷേ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ആ സ്റ്റെപ്പ് എങ്ങനെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടില്ല. കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് പ്ലസ് കിട്ടിയിട്ടില്ല. അതായത് ഇവിടെ കാണുന്ന ഈ ഒരു യെല്ലോ കണ്ടോ, ഇതും ഇവിടെ മുകളിൽ ഈ ഓറഞ്ച് ഉള്ള സ്ഥലത്ത് യെല്ലോ വന്നിക്കുകയാണെങ്കിൽ ഇവിടെ കറക്റ്റ് പ്ലസ് നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പം അങ്ങനെ ഉള്ള കേസിനെയാണ് നമ്മൾ പാരിറ്റി എറർ എന്ന് പറയുക, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇക്വേഷൻ ചെയ്യുന്നുണ്ട്, ഒരു അൽഗോരിതം ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിൻ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ബിഗിനേഴ്സ് മെത്തേഡിലും ഇൻ്റർമീഡിയറ്റ് ലെവലിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ സൈഡിൽ കിടക്കുന്ന യെല്ലോ നമ്മൾ ഏതാണ് മുകളിലോട്ട് വരേണ്ടതെന്ന് നോക്കുക. ഇപ്പോൾ ഈ രണ്ട് യെല്ലോ അല്ല മുകളിലോട്ട് വരേണ്ടത്, അതിന് നമ്മൾ ഫേസ് ചെയ്ത് പിടിക്കുക. അങ്ങനെ ക്യാമറയിൽ ഫേസ് ചെയ്തിട്ട് പിടിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം. 6-6-2, അതായത് 6-6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ചെയ്യുന്ന. കറക്റ്റ് ആയിട്ട് നിങ്ങൾ സ്ലോ ആയിട്ട് ഒന്ന് നോക്കിയാൽ മതി. 6-6-2, ബാക്ക് 2, അപ്പ് 2, LL, അപ്പ് 2, 6-6 ഇൻവേഴ്സ്, അപ്പ് 2, 6-6, അപ്പ് 2, ഫേസ് 2, 6-6, ഫേസ് 2, LL ഇൻവേഴ്സ്, ബാക്ക് 2, റൈറ്റ് 6-6-2. നമ്മൾ ഇത്രയും ചെയ്ത സമയത്ത് നിങ്ങൾ കണ്ടോ, നമുക്കിവിടെ കറക്റ്റ് പ്ലസ് പോലെ കിട്ടിയത്, കറക്റ്റ് ഇങ്ങനെ പ്ലസ് പോലെ കിട്ടി. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തത് അതുപോലെ തന്നെ ഉണ്ട്. നമുക്കിങ്ങനെ കിട്ടി, നമ്മൾ കറക്റ്റ് 3x3 ചെയ്യുന്ന പോലെ പ്ലസ് ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾ നേരെ 3x3 റുബിക്സിൽ ചെയ്യുന്ന സെയിം സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇത് ഞാനിതിലൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇപ്പോൾ നമുക്കൊരു ഫിഷിൻ്റെ ഷേപ്പ് പോലെ കിട്ടി. 3x3 ചെയ്യുന്ന സെയിം മെത്തേഡ് ഇനി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടോപ്പിൽ യെല്ലോ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് കിട്ടും. ഇനി വളരെ എളുപ്പത്തിൽ നമുക്കിത് സോൾവ് ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാനിതിൽ പറയുന്നില്ല. ഇതാണ് നമ്മുടെ പാരിറ്റി എറർ, ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. ഈ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അൽഗോരിതം എന്താണെന്നുള്ള. ആ രീതിയിലൊന്നും ചെയ്ത് നോക്കിയാൽ മതി, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള ഓൾ സെറ്റ് ബൈ അരുണിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കാം, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വളരെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.